നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുക ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർഗനൈസേഷണൽ കൾച്ചർ. നമുക്കതിൽ എന്തൊക്കെയാണ്, എന്തൊക്കെ പാരാമീറ്റേഴ്സാണ് ഓർഗനൈസേഷൻ കൾച്ചറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നോംസ് നമുക്ക് വായിക്കാം. റിലേറ്റ്സ് ടു ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ദ ബിഹേവിയർ ആൻഡ് ഗൈഡ് ലൈൻസ് ഓൺ ദ എക്സ്പെക്റ്റഡ് ക്വാളിറ്റി. അപ്പോൾ അതായത് ക്വാളിറ്റി ഓറിയൻ്റഡ് ആയിട്ടാണ് ഓരോ കമ്പനിയും വർക്ക് ചെയ്യുക. അപ്പോൾ ക്വാളിറ്റിക്ക് വേണ്ടി ഉള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഗൈഡ് ലൈൻസുകൾ നമുക്ക് നമ്മുടെ കമ്പനിയിലുണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ളതായിരിക്കണം. കമ്പനിയിൽ നടക്കുന്ന ഓരോ പ്രോസസ്സും ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ളതായിരിക്കണം. അപ്പോൾ അതിന് വേണ്ട സ്റ്റാൻഡേർഡുകൾ, കമ്പനിയിലെ ബിഹേവിയർ എങ്ങനെയായിരിക്കണം തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, സ്റ്റാൻഡേർഡ്സുകൾ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിൽ അതൊരു ബിഹേവിയറാണ്, അവിടുത്തെ ഒരു കൾച്ചറാണ്. അത്തരത്തിൽ എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള ഒരു സിസ്റ്റമായിട്ട് ആ കമ്പനിയിലെ ഓരോ കാര്യങ്ങളും വരുവാൻ വേണ്ടിയാണ്. അപ്പോൾ അത്തരത്തിലൊരു രീതി സ്വീകരിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് നോംസ്. ദെൻ ഇന്നോവേഷൻ ആൻഡ് റിസ്ക് ടേക്കിംഗ് നമുക്ക് വായിക്കാം. ഡിഗ്രി ടു വിച്ച് എംപ്ലോയീസ് ആർ എൻകറേജ്ഡ് ടു ടേക്ക് എ റിസ്ക്. ഇന്നോവേഷൻ ഹാസ് ഇറ്റ്സ് ഷെയർ ഓഫ് എ റിസ്ക്, ബട്ട് അറ്റ് ടൈംസ് ഇറ്റ് ക്യാൻ ഓൾസോ ഹാവ് എ ബ്രേക്ക് ത്രൂ ഔട്ട്കം ഫോർ ദ ഓർഗനൈസേഷൻ. അതായത് പുതിയ രീതികൾ പരീക്ഷിക്കുക, പുതിയ പ്രോസസ്സായിക്കോട്ടെ, പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജീസ് ആയിക്കോട്ടെ, അപ്പോൾ അത്തരത്തിൽ കമ്പനിക്ക് ബെനിഫിറ്റ് ആകുന്ന രീതിയിൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ പുതിയ പുതിയ ഐഡിയോളജീസ്, പുതിയ ഐഡിയാസ് ഡെവലപ്പ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ നല്ലൊരു ഓർഗനൈസേഷൻ കൾച്ചറിലൂടെ സാധിക്കുന്നു. ഇപ്പോൾ ഓർഗനൈസേഷൻ കൾച്ചറിൻ്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇന്നോവേഷൻ ആൻഡ് റിസ്ക് ടേക്കിംഗ്. അതായത് എംപ്ലോയീസിനെ ഇന്നോവേറ്റീവ് മൈൻഡിലേക്കും റിസ്കുകൾ ഏറ്റെടുക്കുന്നതിലേക്കും അവരെ പ്രാപ്തരാക്കുന്നു. അപ്പോൾ അത്തരത്തിൽ പ്രാപ്തരാക്കുമ്പോൾ അത് കമ്പനിക്ക് ബെനിഫിറ്റായിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ ടെക്നിക്കുകൾസ്, ഇന്നോവേറ്റീവ് ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ് ആണ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ. നമുക്ക് വായിക്കാം. എക്സ്റ്റെൻഡ് ടു വിച്ച് എംപ്ലോയീസ് ആർ എക്സ്പെക്റ്റഡ് ടു ഡെവലപ്പ് പ്രിസിഷൻ അനാലിസിസ് ആൻഡ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ. ദ മാനേജ്മെൻറ്റ് ഡിഫൈൻസ് ദ ഡിഗ്രി ഓഫ് അറ്റൻഷൻ ടു ബി ഗിവൺ ടു ഡീറ്റെയിൽസ്. ഓരോ വ്യക്തികളും അവരുടേതായ വർക്കിൽ കൊടുക്കേണ്ടതായ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു ഫോക്കസ്, അപ്പോൾ അത് എത്രത്തോളം ഉണ്ടാകണം. ഒരു വ്യക്തിയുടെ ശ്രദ്ധക്കുറവ് മൂലം ക്വാളിറ്റിക്ക് ഒരു കോട്ടം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അവർ എത്രത്തോളം ശ്രദ്ധാലുക്കളായിരിക്കണം, അല്ലെങ്കിൽ അവരുടെ വർക്കിൽ അവർ എത്രത്തോളം കമ്മിറ്റഡ് ആയിരിക്കണം തുടങ്ങിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരെ കമ്മിറ്റഡാക്കി മാറ്റുക, അവരെ കൂടുതൽ പ്രിസൈസ് ആക്കി മാറ്റുക, വർക്കിൽ കൂടുതൽ അറ്റൻഡ് ആക്കി മാറ്റുക എന്നുള്ള രീതിയിലേക്ക് ഒരു ഓർഗനൈസേഷൻ കൾച്ചറിന് എംപ്ലോയീസിനെ വരുത്താൻ സാധിക്കുന്നു. അത്തരത്തിലൊരു കൾച്ചറാകുമ്പോൾ ആ ഒരു കൾച്ചർ ചെയ്യുന്ന മെയിൻ കാര്യം, ദ മാനേജ്മെൻറ്റ് ഡിഫൈൻസ് ദ ഡിഗ്രി ഓഫ് അറ്റൻഷൻ. അപ്പോൾ എത്രത്തോളം അറ്റൻറ്റീവ് ആയിരിക്കണം എന്നുള്ള കാര്യം അവിടെ വ്യക്തമാകുന്നു. നെക്സ്റ്റ്, ഔട്ട്കം ഓറിയൻറ്റേഷൻ. ദ എക്സ്റ്റെൻഡ് ടു വിച്ച് ആൻ ഓർഗനൈസേഷൻ പേയ്സ് മോർ അറ്റൻഷൻ വെദർ ദ ഫോക്കസ് ഷുഡ് ബി ഓൺ ദ ഔട്ട്കം ഓർ ദ പ്രോസസ്. അതായത് കമ്പനിയിലെ ഔട്ട്കം ബേസ്ഡ്, അതായത് ഒരു പ്രോസസ്സ് ഏറ്റവും ബെസ്റ്റാകുക, ആ പ്രോസസ്സിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ആ പ്രോസസ്സ് ഡെലിവറി ചെയ്യുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും ഔട്ട്കം ബേസ്ഡ് ആയിട്ട് ബെറ്റർ ഔട്ട്കം, ബെസ്റ്റ് പ്രോഡക്റ്റ് എന്ന കൺസെപ്റ്റിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ അത് പോസിബിൾ ആക്കണമെങ്കിൽ നല്ലൊരു കൾച്ചർ അത് പോസിബിൾ ആക്കുന്നു. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ എത്രത്തോളമാണ് അവരുടെ ഔട്ട്കത്തിൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളത് അവരുടെ ആ കൾച്ചറിൽ നിന്ന് വ്യക്തമാകും. കാരണം അവർ കൂടുതൽ ഔട്ട്കം ബേസ്ഡ് ആണ്. എത്ര ഡിഫക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ എത്രയാണ് അവരുടെ സക്സസ് റേറ്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് വ്യക്തമായ ഒരു ഔട്ട്പുട്ട് വേണം, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഓറിയൻ്റഡ് ആണ് എങ്കിൽ അവരുടെ കൾച്ചർ ആ ഒരു രീതിയിലായിരിക്കും. ദെൻ പീപ്പിൾ ഓറിയൻറ്റേഷൻ. ഡിഗ്രി ഓഫ് പീപ്പിൾ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഓർഗനൈസേഷൻ. നമ്പർ ഓഫ് ഫെസിലിറ്റീസ് ടു ടേക്ക് കെയർ ഓഫ് നീഡ് ഓഫ് എംപ്ലോയീസ്. അപ്പോൾ ഇവിടെ എംപ്ലോയീസ് അവരെത്രത്തോളം മിംഗിൾ ചെയ്യുന്നു, അവരെത്രത്തോളം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, അവരെ എത്രത്തോളം കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു, അവരെ എത്രത്തോളം കെയർ ചെയ്യുന്നു,
കാരണം കെയറും സപ്പോർട്ടും എംപ്ലോയീസിന് വളരെ ആവശ്യമാണ്. കാരണം അതൊരു തരത്തിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു, വർക്കിനോടുള്ള താല്പര്യം കൂട്ടുന്നു. അപ്പോൾ അത്തരത്തിൽ ഓർഗനൈസേഷൻ കൾച്ചറിൻ്റെ ഒരു ക്യാരക്ടറാണ് പീപ്പിൾ ഓറിയൻറ്റേഷൻ. അവരെ എത്രത്തോളം ഇൻവോൾവ് ആക്കി മാറ്റുന്നു, വർക്കിൽ ഇൻവോൾവ് ആക്കുന്നു, അവരിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവോൾവ് ആക്കുന്നു, ഒരു മിംഗ്ലിങ് വരുത്തി തീർക്കുന്നു. അപ്പോൾ അത്തരത്തിൽ പീപ്പിൾ പാർട്ടിസിപ്പേഷൻ, അതുമാത്രമല്ല അവർ ചെയ്യുന്ന വർക്കുകൾ, അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പ്രോഗ്രാംസുകൾ, അവർ എഫക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിൽ പീപ്പിൾ കൂടുതൽ ആക്റ്റീവ് എന്ന ഒരു സ്റ്റേജിലേക്ക്, എംപ്ലോയീസ് കൂടുതൽ എനർജറ്റിക് എന്നൊരു സ്റ്റേജിലേക്ക് എത്തിക്കാൻ നല്ലൊരു ഓർഗനൈസേഷൻ കൾച്ചർ സാധിക്കുന്നു. അപ്പോൾ അതൊരു ഓർഗനൈസേഷൻ കൾച്ചറിൻ്റെ പ്രത്യേകതയാണ്. ദെൻ ടീം ഓറിയൻറ്റേഷൻ. ഇറ്റ് ഈസ് എ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഫാക്ട് ടുഡേ ദാറ്റ് സിനർജറ്റിക് ടീംസ് ഹെൽപ്പ് ഗിവ് ബെറ്റർ റിസൾട്ട്സ് ആസ് കമ്പയർഡ് ടു ഇൻഡിവിജ്വൽ എഫേർട്ട്. അതായത് ഒരു ഇൻഡിവിജ്വൽ ഒരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതും ഗ്രൂപ്പായിട്ടുള്ള എഫേർട്ടിലൂടെ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ടീമായിട്ട് ഒരു പ്രോബ്ലത്തെയോ ടീമായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് കമ്പനിയുടെ ബെനഫിറ്റിന് വേണ്ടിയോ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ഇൻഡിവിജ്വൽ എഫേർട്ടിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ അത് കമ്പനിക്ക് ബെനഫിറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടീം കൾച്ചർ, ടീമായിട്ടുള്ള ഒരു വർക്ക് കൾച്ചർ രൂപപ്പെടുന്ന രീതിയിലേക്ക് വരുന്നു. കാരണം ആളുകൾ അല്ലെങ്കിൽ എംപ്ലോയീസ് ടീമായിട്ട് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്കൊരു ടീം സ്പിരിറ്റ് ജനറേറ്റ് ചെയ്യുന്നു. അവർ വർക്ക് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് ആയിക്കോട്ടെ, ആ പ്രോജക്റ്റിൽ ഒരു ടീമായിട്ട് വർക്ക് ചെയ്ത് ഓരോരുത്തരും വളരെ എന്നാ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോമ്പറ്റീഷൻ എന്ന രീതിയിൽ വർക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ അവർക്കൊരു ടീംസ് ഉണ്ട്, ആ ടീമിൽ ഒരു ലീഡർ ഉണ്ട്, ആ ലീഡർ അവരെ ഗൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങൾ പങ്കുവെക്കാം, ആ ടീമിൽ അവർക്ക് മിംഗിൾ ചെയ്ത് അവരുടേതായ കൺസെപ്റ്റുകൾ പറയാം, അത്തരത്തിലൊരു വർക്ക് ചെയ്യുന്നു. എനിവേ അത്തരത്തിലൊരു ടീം ഓറിയൻ്റ് ആയിട്ടുള്ള ഒരു കൾച്ചർ, അത് വർക്കിനെ കൂടുതൽ സഹായകരമാണ്. ബാക്കി വായിക്കാം. ദ ഡിഗ്രി ടു വിച്ച് വർക്ക് ആക്ടിവിറ്റീസ് ആർ ഓർഗനൈസ്ഡ് അറൗണ്ട് ടീംസ് റാദർ ദാൻ ഇൻഡിവിജ്വൽസ് ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ലെയ്ഡ് ഓൺ എഫക്റ്റീവ് ടീം വർക്ക്. അതായത് ഒരു നല്ല ഓർഗനൈസേഷൻ കൾച്ചർ അവിടെ ബിൽഡ് ചെയ്താൽ ആ ഓർഗനൈസേഷൻ കൾച്ചറിന് എഫക്റ്റീവ് ടീം വർക്ക് നേടിയെടുക്കാൻ സാധിക്കണം. അതായത് ഒരു ഇൻഡിവിജ്വൽ എഫേർട്ടിനേക്കാളും ബെസ്റ്റ് ടീം വർക്കാണെന്ന് പറഞ്ഞു, പക്ഷെ ജസ്റ്റ് ഒരു ടീം വർക്കല്ല ആവശ്യം, വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ടീം വർക്ക്. ആ എഫക്റ്റീവായിട്ടുള്ള ടീം വർക്ക് കൊണ്ട് ഒരു ബെസ്റ്റ് റിസൾട്ട് ആ കമ്പനിക്ക് നേടാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ എഫക്റ്റീവായിട്ടുള്ള ടീം വർക്ക് ബിൽഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കൾച്ചർ അതായിരിക്കണം അവിടെ ഉണ്ടാവേണ്ടത്. അപ്പോൾ അത്തരത്തിലൊരു കൾച്ചർ ഉണ്ട് എങ്കിൽ അവിടെ ബെസ്റ്റ് ടീമുകൾ എഫക്റ്റീവായിട്ടുള്ള ടീം വർക്ക് നടക്കുന്ന ലെവലിലുള്ള വർക്കുകളായിരിക്കും, അല്ലെങ്കിൽ അത്തരത്തിലായിരിക്കും എംപ്ലോയീസ് അവിടെ കോർഡിനേറ്റ് ചെയ്യുക. കാരണം മാനേജ്മെൻ്റ് ആകാം മേ ബി അത്തരത്തിലൊരു കൾച്ചർ ഡെവലപ്പ് ചെയ്യുക, ടീംസ് ഉണ്ടാവണം, ടീമായിട്ട് വർക്ക് ചെയ്യണം, ഓരോ ടീമിന് ഇന്ന ഉത്തരവാദിത്തങ്ങൾ വേണം തുടങ്ങി ഉള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് അഗ്രസീവ്നെസ്, ലെവൽ ഓഫ് അഗ്രസീവ്നെസ് വിത്ത് വിച്ച് ഓർഗനൈസേഷൻസ് എംപ്ലോയീസ് വർക്ക്. അപ്പോൾ ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് എത്രത്തോളം അഗ്രസീവാണ്, അവരെത്രത്തോളം എനർജറ്റിക് ആണ് എന്നുള്ളത് തീരുമാനിക്കുക അവിടുത്തെ കൾച്ചർ തന്നെയാണ്. അപ്പോൾ ആ ലെവൽ ഓഫ് അഗ്രസീവ്നെസ് എന്ന് പറയുന്നത് കൾച്ചറിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഓർഗനൈസേഷൻ കൾച്ചർ അല്ലെങ്കിൽ അവിടുത്തെ വർക്ക് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് എംപ്ലോയീസിനെ കൂടുതൽ എനർജറ്റിക് ആക്കി അഗ്രസീവോടെ, അഗ്രസീവ് നേച്ചറോടെ വർക്ക് ചെയ്യുന്നു. അതായത് വളരെ അവർ വളരെ എനർജറ്റിക്കാണ്, അവർക്ക് വർക്കിനോടുള്ള ഒരു താല്പര്യം, അല്ലെങ്കിൽ അവർക്ക് കമ്പനിയോടുള്ള താല്പര്യം, എന്തിരുന്നാലും ആ ഒരു കാരണത്താലോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങളാലോ എന്നിരുന്നാലും അവരെ എനർജറ്റിക്ക്, അവരെ ആക്റ്റീവ് ആക്കുക, ഫുൾ ടൈം അവരെ വർക്കിൽ ആക്റ്റീവ് ആക്കുക എന്ന രീതിയിൽ ഒരു കൾച്ചർ ബിൽഡ് ചെയ്യുക. അപ്പം അങ്ങനെ ഒരു കൾച്ചറിനെ അത് സാധിക്കും. ദെൻ ഡൊമിനൻ്റ് വാല്യൂസ്, കോമൺലി അക്സെപ്റ്റഡ് ആൻഡ് അഡോപ്റ്റഡ് വാല്യൂസ് അക്സെപ്റ്റഡ് ടു ബി ഫോളോഡ് ബീങ് ഇൻ ദ ഓർഗനൈസേഷൻസ്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ മുഴുവനായിട്ട് ഒരു കോമൺ വാല്യൂസ് ഉണ്ടാകണം. നമുക്ക് മോറൽ വാല്യൂസ് എന്ന് പറയുന്ന രീതിയിൽ ഓർഗനൈസേഷൻ്റെ വാല്യൂസ് ഉണ്ടാകണം. അതായത് നമ്മുടെ മെയിൻ എയിം ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള പ്രോഡക്ട്സ് ആണ്, നമ്മുടെ കമ്പനി ടോപ്പ് ആവണം, നമ്മളെല്ലാം കമ്പനിയുടെ കമ്പനിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെടും തൂണുകളാണ്. അങ്ങനെ അത്തരത്തിൽ കമ്പനിക്ക് കമ്പനിയുടെ ആ ഒരു വാല്യൂസ്
ആ വാല്യൂസ് എല്ലാവരിലും എത്തണേ, മാത്രമല്ല ആ വാല്യൂസ് ആയിരിക്കും എല്ലാവരും മനസ്സിൽ ഉൾക്കൊള്ളേണ്ടത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയാം, ഹയർ പ്രൊഡക്ടിവിറ്റി ലോ ആബ്സെൻ്റിസം. അതായത് പ്രൊഡക്ടിവിറ്റി വളരെ കൂടുതലായിരിക്കണം, ആബ്സെൻ്റിസം ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിൽ വാല്യൂസ്, ഡൊമിനൻ്റ് ആയിട്ടുള്ള വാല്യൂസ്, മേ ബി എല്ലാവരും പങ്ക്ച്വലായിട്ട് വരണം, കറക്റ്റ് സമയത്ത് വരണം തുടങ്ങി, എന്താണ് ഒരു ആ കൾച്ചർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വാല്യൂ ഉണ്ടാകും. നെക്സ്റ്റ്, ഫിലോസഫി റഫേഴ്സ് ടു ജനറൽ പോളിസീസ് ആൻഡ് ഗൈഡ് ലൈൻസ്. നമുക്ക് എക്സാമ്പിൾ വായിക്കാം. വിപ്രോസ് ഫിലോസഫി എന്നാന്ന് ചോദിച്ചാൽ ഡെവലപ്പ് ലീഡേഴ്സ് വിത്ത് ഇൻ ദ ഓർഗനൈസേഷൻ. അതായത് ഓർഗനൈസേഷൻ ലീഡേഴ്സ് ഉണ്ടാകണം, കാരണം ലീഡേഴ്സ് ഉണ്ടാകുമ്പോൾ ബെസ്റ്റ് ലീഡേഴ്സിനെ നല്ല നല്ല എഫക്റ്റീവായിട്ടുള്ള ടീമുകൾ ബിൽഡ് ചെയ്യാൻ സാധിക്കൂ, ആ ടീമുകളെ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ നയിക്കാൻ സാധിക്കൂ. കാരണം ടീം വർക്കാണ് നല്ലൊരു എഫോർട്ടോടെ കമ്പനിക്ക് ബെസ്റ്റ് റിസൾട്ട് കൊണ്ടുതരിക. അപ്പോൾ അത്തരത്തിലുള്ള ഫിലോസഫികൾ ആ ക്വാളിറ്റി കൾച്ചറിൻ്റെ ഭാഗമായിരിക്കണം. അപ്പോൾ അതിനാണ് ഇപ്പോൾ വിപ്രോയുടെ കൾച്ചർ പോലെ ഡെവലപ്പ് ലീഡേഴ്സ് വിത്തിൻ ദ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പോലെ തരത്തിലുള്ള ഫിലോസഫികൾ ആ കൾച്ചറിൻ്റെ ഭാഗമാണ്. കാരണം അത്തരത്തിലുള്ള ഫിലോസഫികളായിരിക്കണം ആ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്ത് അവരെ ഗൈഡ് ചെയ്യേണ്ട ചില ഫാക്ടേഴ്സായി മാറേണ്ടത്. നെക്സ്റ്റ് ആണ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്, ദ ഓവറോൾ ഇംപ്രഷൻ ആൻഡ് എംപ്ലോയി എക്സ്പീരിയൻസ്. ഒരു കമ്പനിയിൽ ഒരു എംപ്ലോയി ഓവറോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒന്ന്, അത് ബാഡാകാം ഗുഡാകാം, അത് ആ കൾച്ചറാണ് തീരുമാനിക്കുക. അപ്പോൾ കൾച്ചർ എന്താണോ അതിൻ്റെ ഒരു ആകത്തൊക്കെയാണ് ആ എംപ്ലോയിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പുതിയൊരാൾ വന്നു കഴിഞ്ഞാൽ ആ ആളിനോട് എംപ്ലോയി എന്താണോ ഷെയർ ചെയ്യുന്നത്, അവിടെ ആ കമ്പനിയെക്കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് ചോദിച്ചാൽ അയാൾ എന്താണോ ഷെയർ ചെയ്യുന്നത് അത് അയാൾ ഫീൽ ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ അത് നല്ലതാകാം ചീത്തയാകാം എന്നുള്ളത് ആ കൾച്ചറിൻ്റെ ഭാഗമാകണം. നെക്സ്റ്റ്, സ്റ്റെബിലിറ്റി ദി ഡിഗ്രി ടു വിച്ച് ഓർഗനൈസേഷണൽ ആക്ടിവിറ്റീസ് എംഫസൈസ് മെയിൻറ്റെയിനിങ് ദ സ്റ്റാറ്റസ് കോ ഇൻ ഗ്രോത്ത് ടു കോൺട്രാസ്റ്റ് ടു ഗ്രോത്ത്. Some organizations believe that constant change and innovation is the key to their growth. Others are more focused on making themselves and their operations stable. അതായത് കമ്പനികൾ താൽക്കാലികമായ ഒരു ഒരു ഔട്ട്കം ബേസിന് വേണ്ടി മാത്രം ചിന്തിക്കാതെ സ്റ്റേബിളായിട്ട് അവരുടെ പ്രോസസ്സുകൾ പോവുക. അവരിന്നൊരു ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് രീതി സ്വീകരിച്ചാൽ അത് മെയിൻറ്റെയിൻ ചെയ്തു പോവുക, എന്നിട്ട് അവരെന്താണോ ഇപ്പോൾ ലെവലിൽ നിൽക്കുന്നത് ആ ലെവലിൽ നിന്ന് ഉയരുക, അതല്ലാതെ ആ ലെവലിൽ നിന്ന് ഒരിക്കലും താഴോട്ട് പോകരുത്. ഒരിക്കലും താൽക്കാലികമായ ഉയർച്ചയ്ക്ക് വേണ്ടി പെട്ടെന്നുള്ള സഡൻ ആയിട്ടുള്ളൊരു ഇൻക്രിമെൻറ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ സഡൻ ആയിട്ടുള്ള ഒരു ഒരു ഔട്ട്പുട്ടിന് വേണ്ടിയോ അല്ല വർക്ക് ചെയ്യേണ്ടത്. സ്റ്റേബിളായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് അവരുടെ എൻ്റയർ സിസ്റ്റം, ആ എൻ്റയർ ക്വാളിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റേബിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോവുക. ഇതൊരു പുതിയ ഒരു ഇന്നൊവേഷൻ ചെയ്തു അല്ലെങ്കിൽ പുതിയൊരു രീതി അവർ സ്വീകരിച്ചു. ഫോർ എക്സാമ്പിൾ, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻ്റ് എന്ന പദ്ധതി സ്വീകരിച്ചു. അത് സ്വീകരിച്ചിട്ട് അത് സ്റ്റേബിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക, അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴുള്ള ആ നിലവാരം സ്റ്റേബിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളതും ആ കൾച്ചറിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുക, ഫങ്ഷൻസ് ഓഫ് ഓർഗനൈസേഷണൽ കൾച്ചർ. ഇനി ഈ വാചകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പനി കൾച്ചർ ഈസ് ദ ബാക്ക് ബോൺ ഓഫ് എനി സക്സസ്ഫുൾ ഓർഗനൈസേഷൻ. വളരെ ശരിയാണ്. കാരണം ഒരു കമ്പനിയെ വളർത്തുന്നതും തളർത്തുന്നതും അവിടുത്തെ കൾച്ചറാണ്. കമ്പനി ഏത് രീതിയിലാണോ അറിയപ്പെടേണ്ടത്, അതിൻ്റെ ഇമേജ് എങ്ങനെ വരുമെന്നുള്ളത് ഈ കൾച്ചറിനെ ആശ്രയിച്ചിരിക്കും. കാരണം ഈ കൾച്ചറാണ് എംപ്ലോയീസ്, മാനേജ്മെൻറ്റ് തുടങ്ങിയ സിസ്റ്റത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന ഒന്നെന്ന് പറയുന്നത് ഈ കൾച്ചറാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് കമ്പനി കൾച്ചർ ഈസ് ദ ബാക്ക് ബോൺ ഓഫ് എനി സക്സസ്ഫുൾ ഓർഗനൈസേഷൻ. നമുക്കിനി ഫങ്ഷൻസ് എന്തൊക്കെയാണ് നോക്കാം. ഫങ്ഷൻസ് ഓഫ് ഓർഗനൈസേഷണൽ കൾച്ചർ, ബൗണ്ടറി ഡിഫൈനിങ് റോൾ. അപ്പം അതിൽ വാല്യൂസ്, ട്രഡീഷൻസ് ആൻഡ് റിച്വൽസ്. ഒരു കമ്പനിയെ സംബന്ധിച്ച് ബൗണ്ടറികൾ എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര ക്വാളിറ്റിയിൽ പോകണം, നമ്മുടെ ഓരോ കാര്യങ്ങളും എങ്ങനെ നടക്കണം, നമ്മുടെ വാല്യൂസ് എന്തൊക്കെയായിരിക്കണം. അതായത് വാല്യൂസ് മീൻസ് നമ്മൾ ക്വാളിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യണം, കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ കമ്പനിയാണ് ബെസ്റ്റ്, നമ്മുടെ കമ്പനി ടോപ്പ് ആകണം, അത്തരത്തിലുള്ള വാല്യൂസ്.
അതുപോലെ തന്നെ നമ്മുടെ ക്വാളിറ്റി ഏത് ലെവലിൽ നിൽക്കണം തുടങ്ങി എല്ലാത്തിനും ആ കൾച്ചർ ഒരു ബൗണ്ടറി നിർണ്ണയിക്കും. അതെപ്പോഴും ആ കമ്പനി സെറ്റ് ചെയ്യുന്ന ഗോളിന് വേണ്ടിയുള്ളതായിരിക്കും. കാരണം ഒരിക്കലും താഴോട്ട് പോകാൻ പാടില്ല. ആ കമ്പനി നിർദ്ദേശിക്കുന്ന ഒരു ബൗണ്ടറിയിൽ താഴോട്ട് അവരുടെ ഒരു പ്രോസസ്സോ അവരുടെ എംപ്ലോയീസിൻ്റെ ലെവലോ പോകാൻ പാടില്ല. അല്ലെങ്കിൽ എംപ്ലോയീസ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആ രീതിയിലേക്ക് പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കമ്പനി സെറ്റ് ചെയ്യുന്നു, ബൗണ്ടറികൾ സെറ്റ് ചെയ്യുന്നു, അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നു. അതെങ്ങനെ സെറ്റ് ചെയ്യുന്നു? ഓർഗനൈസേഷൻ കൾച്ചറിലൂടെ. ഒരു കൾച്ചർ തീരുമാനിക്കുമ്പോൾ ഒരു എംപ്ലോയി ഏത് സമയത്ത് വരണം, ഏത് സമയത്ത് പോകണം, എത്രത്തോളം വർക്ക് ചെയ്യണം, അയാളുടെ എഫിഷ്യൻസി എത്രത്തോളം ആ ഔട്ടില് ഇടണം തുടങ്ങിയ ഓരോ കാര്യങ്ങൾക്കും കമ്പനി ബൗണ്ടറി നിർദ്ദേശിക്കും. എന്തിനാണ്? അൾട്ടിമേറ്റ് ആയിട്ട് കമ്പനിയുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി. അപ്പം അത്തരത്തിൽ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കൾച്ചർ, ഒരു വർക്ക് കൾച്ചറായിരിക്കും കമ്പനി പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഓർഗനൈസേഷൻ കൾച്ചറിൻ്റെ ഫങ്ഷൻ. നെക്സ്റ്റ്, സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി. അതായത് ഓരോ വ്യക്തികൾക്കും അവരുടെ ഐഡൻറ്റിറ്റി എന്താണെന്ന് തോന്നിപ്പിക്കുക. എംപ്ലോയീസിന് അവരുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ, ഞാൻ വർക്ക് ചെയ്യുന്നത് എൻ്റെ കമ്പനിയുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ്, എൻ്റെ കമ്പനി ടോപ്പ് ആകാൻ വേണ്ടിയാണ്. എൻ്റെ ഒരേ ലക്ഷ്യം എൻ്റെ ഒരു വർക്ക് കൊണ്ട് ആ വർക്ക് എത്രത്തോളം ക്വാളിറ്റി ആയിട്ട് അല്ലെങ്കിൽ എത്രത്തോളം 100% എഫക്റ്റീവായിട്ട് ചെയ്താൽ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പം അത്തരത്തിൽ അവർ അവരുടെ തന്നെ ഐഡൻറ്റിറ്റി, അവരുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ, ഞാൻ വർക്ക് ചെയ്യുന്നത് എൻ്റെ കമ്പനി ബെസ്റ്റാകാൻ വേണ്ടിയാണ്, എൻ്റെ പ്രോഡക്റ്റുകൾ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ ബെസ്റ്റാകാൻ വേണ്ടിയാണ് എന്നുള്ളൊരു ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യുക. ആ ഐഡൻറ്റിറ്റി അവർക്ക് സെൻസ് ചെയ്യാൻ സാധിക്കുക. അതൊരു ഓർഗനൈസേഷൻ കൾച്ചറിന് സാധിക്കും. കാരണം ഒരു ഓർഗനൈസേഷൻ കൾച്ചറാണ് അവരെ കൊണ്ട് പറയിപ്പിക്കുക, എൻ്റെ കമ്പനി ഞാൻ സ്നേഹിക്കണം, കമ്പനിയുടെ പ്രോഡക്റ്റ് ബെസ്റ്റാകണം, കമ്പനി ബെസ്റ്റാകണം എന്ന് അവരെ കൊണ്ട് തന്നെ അവരുടെ തന്നെ ഐഡൻറ്റിറ്റി പറയിപ്പിക്കാൻ ഒരു നല്ല കൾച്ചറിന് സാധിക്കുന്നു. നമുക്ക് വായിക്കാം. എൻഹാൻസ് എംപ്ലോയീസ് കമ്മിറ്റ്മെൻറ്റ് ടുവാർഡ്സ് ഓർഗനൈസേഷണൽ ഗോൾസ്. ഇപ്പോൾ ഓർഗനൈസേഷൻ ഗോളിനോടുള്ള കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കൂട്ടാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ ഓർഗനൈസേഷൻ കൾച്ചർ സാധിക്കുന്നു. അപ്പോൾ എല്ലാ കമ്പനിയും ഉയരാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് അവരെങ്ങനെ എംപ്ലോയീസ് ഈ കമ്പനിയുടെ ഗോൾ എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലേക്ക് എത്താൻ ഈ ഓർഗനൈസേഷൻ കൾച്ചർ ഓരോ നിമിഷവും എംപ്ലോയീസിനെ ഫോഴ്സ് ചെയ്യുന്നു, മോട്ടിവേറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ അച്ചീവ്മെൻ്റ് ലെവൽ, ഇതാണ് നമ്മുടെ ഗോൾ, ഇതിലേക്ക് നമ്മൾ എത്തണം. അപ്പോൾ ആ രീതിയിൽ ഓർഗനൈസേഷൻ കൾച്ചറാണ് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക. ഓർഗനൈസേഷൻ കൾച്ചർ ആ രീതിയിൽ ഡിസൈൻ ചെയ്യുന്നതുകൊണ്ട്. നെക്സ്റ്റ്, കളക്റ്റീവ് കമ്മിറ്റ്മെൻറ്റ്. കോമൺ വാല്യൂസ്, അസംപ്ഷൻസ് ആൻഡ് ഐഡിയോളജീസ് അപ് ഹെൽഡ് ബൈ ദ മെമ്പേഴ്സ്. അതായത് ഓരോ മെമ്പേഴ്സും അവരുടെ ചിന്താഗതി ഇങ്ങനെയാണ്, നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നത് ബെറ്ററായിട്ട് വർക്ക് ചെയ്യണം നമ്മുടെ കമ്പനിക്ക് വേണ്ടി. ഓക്കെ, നമുക്ക് മാക്സിമം പ്രൊഡക്ടിവിറ്റി ഉണ്ടാകണം, നമ്മുടെ പ്രോഡക്റ്റുകൾ ബെസ്റ്റ് ക്വാളിറ്റി ആയിരിക്കണം, നമ്മുടെ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റുകൾ നമ്പർ 1 എന്ന് പറയുന്ന ലെവലിലേക്ക് മാറണം എന്നുള്ള ഒരു ജനറൽ വാല്യൂ എന്ന് എല്ലാവരും ആ കമ്പനിയിലെ എംപ്ലോയീസ് എല്ലാവരും പറയുന്ന ഒരു ഐഡിയോളജിയിലേക്ക് ചെല്ലുക, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫിലോസഫി, അവരുടെ തത്വചിന്ത ഇതാണ്, നമ്മളെല്ലാം ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യണം, ഇത് നമ്മുടെ കമ്പനിയാണ്, നമ്മുടെ കമ്പനി ടോപ്പ് ആവണം എന്നുള്ളൊരു ഐഡിയോളജി, ഒരു ഫിലോസഫിയിലാണ് ആ എംപ്ലോയീസ് മുഴുവൻ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ എംപ്ലോയീസിന് മുഴുവൻ ചിന്താഗതി അങ്ങനെയാണ് എന്ന് കരുതുക. അത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക? ഒരു കൾച്ചറിനാണ് അത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുക. ഒരു നല്ല കൾച്ചറിനാണ് എല്ലാ എംപ്ലോയീസിനെയും ഒരേ ചിന്താഗതി, നമ്മളെല്ലാം ബെസ്റ്റ് രീതിയിൽ നമ്മുടെ ഔട്ട്പുട്ട് കൊടുക്കണം കമ്പനി കമ്പനിയുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ കമ്പനി ബെസ്റ്റ് ആവാൻ വേണ്ടി, കമ്പനിയുടെ പ്രോഡക്റ്റ് ബെസ്റ്റ് ആവാൻ വേണ്ടി. അത്തരത്തിലൊരു കോമൺ, എല്ലാവരുടേതായ കോമൺ വാല്യൂസ്, അല്ലെങ്കിൽ അവരുടേതായ കോമൺ അസംപ്ഷൻസ് അല്ലെങ്കിൽ ഐഡിയോളജീസ്, അത് ബിൽഡപ്പ് ചെയ്യാൻ ഒരു ക്വാളിറ്റി കൾച്ചറിനെ സാധിക്കണം. അതാണ് ക്വാളിറ്റി കൾച്ചറിൻ്റെ ഫങ്ഷൻ. അതുപോലെ തന്നെ ഒരാളെ കൊണ്ടല്ല, കമ്പനിയിൽ എല്ലാവരെ കൊണ്ടും കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കുക. അതൊരിക്കലും ഫോഴ്സ് ചെയ്തുകൊണ്ടാവരുത്, ഭീഷണിപ്പെടുത്തിക്കൊണ്ടാവരുത്, മറിച്ച് അവർക്ക് തോന്നണം ഞങ്ങൾ ഞങ്ങളുടെ ജോബിനെ സ്നേഹിക്കുന്നു, ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി എന്ന് തോന്നുന്ന ആ ഒരു ലെവലിലേക്ക് അവരെ എത്തിക്കണമെങ്കിൽ
അതൊരു ഓർഗനൈസേഷൻ കളിച്ചാൽ സാധിക്കും, അതതിൻ്റെ ഫങ്ഷനാണ്. നെക്സ്റ്റ്, സ്റ്റെബിലിറ്റി ഓഫ് സോഷ്യൽ സിസ്റ്റം. Acts a social bond among the members of the organization and brings uniformity in the behavior of the employees. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ കൾച്ചറിൻ്റെ അടുത്ത് ഏറ്റവും വലിയൊരു ഫങ്ഷനാണ് അവിടെയുള്ള എല്ലാ എംപ്ലോയീസിനെയും ഒന്നിപ്പിക്കുക, അവർ തമ്മിലൊരു ബോണ്ട്. എംപ്ലോയീസ് ഒരിക്കലും ഞാൻ ഒറ്റയ്ക്കാണ്, എൻ്റെ വർക്ക് ഞാൻ എന്നൊരു കൺസെപ്റ്റിൽ മാറാതെ നമ്മൾ ഒരുമിച്ച് എന്നൊരു കൺസെപ്റ്റിലേക്ക് പോകുന്ന ലെവലിൽ എത്തിക്കുക. അതുപോലെ തന്നെ അവരുടെ കോമൺ ആശയം വി വർക്ക് ടുഗദർ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കമ്പനിക്ക് വേണ്ടി എന്ന കൺസെപ്റ്റിലേക്ക് എത്തിക്കാൻ ഒരു ബോണ്ട് എംപ്ലോയീസ് തമ്മിൽ ക്രിയേറ്റ് ചെയ്യിപ്പിക്കാൻ, അവർ തമ്മിലൊരു അറ്റാച്ച്മെൻ്റ് ക്രിയേറ്റ് ചെയ്യിപ്പിക്കാൻ ഒരു നല്ല ഓർഗനൈസേഷൻ കൾച്ചറിന് സാധിക്കും. സോ ഇറ്റ്സ് ഓർഗനൈസേഷൻ കൾച്ചറിൻ്റെ ഏറ്റവും വലിയ ഡ്യൂട്ടിയാണത്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ കൾച്ചറിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണത്, എല്ലാ എംപ്ലോയീസിനെയും ഒരു കുടക്കീഴിൽ ഒരുമിച്ച് നിർത്തുക, ഒരൊറ്റ ഒരേ ചിന്താഗതിയോടെ നിർത്തുക എന്നുള്ളതാണ് അടുത്ത ഏറ്റവും വലിയ കാര്യം. അടുത്ത, ഷെയർഡ് മീനിങ് ആൻഡ് കൺട്രോൾ മെക്കാനിസം. കോർ സെറ്റ് ഓഫ് അസംഷൻസ് വാല്യൂസ് ആൻഡ് നോംസ് ഗവൺ റൂട്ടീൻ ആക്ടിവിറ്റീസ് ആൻഡ് എംപ്ലോയീസ് ബിഹേവിയർ അറ്റ് വർക്ക് പ്ലേസ്. എംപ്ലോയീസ് തന്നെ അവരുടേതായൊരു കോമൺ വാല്യൂസ്, അവരുടേതായൊരു കോമൺ അസംഷൻസ്, കോമൺ നോംസ് ഇതെല്ലാം ജനറേറ്റ് ചെയ്യുക, അത് കൺട്രോൾ ചെയ്തു പോകുക. അതായത് അവരെ കൊണ്ടെല്ലാം അവരെല്ലാം ചെയ്യുന്നത് ഒന്നാണ്, അല്ലെങ്കിൽ അവരുടെ എല്ലാം ഒരു ചിന്താഗതി എന്ന് പറയുന്നത് കമ്പനിക്ക് വേണ്ടി ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യുക എന്നൊരു ചിന്താഗതി ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്തു പോകേണ്ടതും അത് കൺട്രോൾ ചെയ്യേണ്ടതുമായ ഉത്തരവാദിത്വം ഓർഗനൈസേഷണൽ കൾച്ചറിനാണ്. നോട്ട് ഒബേയിങ് ദ നോംസ് ഡിപ്രൈവ്സ് ദ മെമ്പേഴ്സ് ഫ്രം റിവാർഡ്സ് ആൻഡ് പ്രൊമോഷൻസ് ആക്ട് ആസ് എ കൺട്രോൾ മെക്കാനിസം ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പോൾ ഓർഗനൈസേഷൻ കൾച്ചറിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആണ് ഈ എംപ്ലോയീസിൻ്റെ എല്ലാം ബിഹേവിയർ അത് ഓർഗനൈസേഷൻ്റെ ബെനിഫിറ്റിന് വേണ്ടി പ്രവർത്തിപ്പിക്കുക, അല്ല അവരുടെ ബിഹേവിയർ അല്ല അവരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ബെസ്റ്റ് ആവണം, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ടോപ്പ് ആവണം, അല്ലെങ്കിൽ എംപ്ലോയീസ് എല്ലാം ഏറ്റവും എഫക്ഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യണം എന്നൊരു ലെവലിലേക്ക് ആ ഒരു രീതിയിലേക്ക് അവരെ കൺട്രോൾ ചെയ്യുക, ഓർഗനൈസേഷന് മാക്സിമം ബെനഫിറ്റിന് വേണ്ടി അവർ വർക്ക് ചെയ്യുക എന്നൊരു ലെവലിലേക്ക് അവരെ മാറ്റണം. അപ്പം അത് ഒരു ഓർഗനൈസേഷൻ കൾച്ചറിൻ്റെ ഉത്തരവാദിത്തമാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ക്വാളിറ്റി കൾച്ചറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. താങ്ക് യു.